തന്റെ കണ്ണീർ മറ്റുള്ളവർ കാണാതിരിക്കാൻ റെയ്ബാൻ വെക്കുന്ന തോമ, തന്റെ സഹപാഠിയെ കോമ്പസ് കൊണ്ട് കുത്തിയതോർത്ത് കാലങ്ങൾക്കിപ്പുറവും വിലപിക്കുന്ന തോമ, മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ തെമ്മാടിയായ നായക കഥാപാത്രത്തിനപ്പുറം മലയാളികളുടെ ഉപബോധ മനസ്സിൽ നന്മയുള്ളൊരു മനുഷ്യനെ സൃഷ്ടിക്കാൻ ഭദ്രൻ എന്ന സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. സ്ഫടികം റീമാസ്റ്ററിംഗ് പൂർത്തിയാക്കി തിയേറ്ററുകളിൽ വീണ്ടും പുനർജനിക്കാൻ പോവുകയാണ്. മോഹൻലാൽ ഭദ്രൻ കോംബോയിൽ പിറന്ന ചിത്രങ്ങൾ എല്ലാം സിനിമാ പ്രേമികൾക്ക് എന്നും മനസ്സിൽ ഓർത്തുവെക്കാൻ പാകത്തിലുള്ളതാണ്. അത് സ്ഫടികം എന്ന സിനിമ മാത്രമല്ല, ഒളിമ്പ്യൻ അന്തോണി ആദം, അങ്കിൾ ബൺ തുടങ്ങി ഇരുവരും ഒന്നിച്ച മിക്ക സിനിമകളും ഹിറ്റുകളായിരുന്നു. കരിയറിന്റെ ആദ്യകാലത്ത് സ്ഥിരമായി വില്ലൻ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന മോഹൻലാലിന് വ്യത്യസ്ത വേഷം നൽകിക്കൊണ്ടായിരുന്നു ഭദ്രൻ മോഹൻലാൽ കോംബോ ആരംഭിച്ചത്. 1982 ഒരുക്കിയ എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ഭദ്രന്റെ ആദ്യ സിനിമയിൽ മുൻകാല ചിത്രങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തനായ വിനു എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. തുടർന്ന് 1983 ചങ്ങാത്തം, 1986 പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്നീ ഭദ്രൻ സിനിമകളിൽ മോഹൻലാൽ ഉണ്ടായിരുന്നുവെങ്കിലും ഈ കോംബോ ശ്രദ്ധ നേടുന്നതും ഹിറ്റാവുന്നതും 1991 പുറത്തിറങ്ങിയ അങ്കിൾ ബൺ എന്ന സിനിമ മുതൽക്കാണ്. തന്റെ മേക്ക് ഓവറിലൂടെ മോഹൻലാൽ പ്രേക്ഷകരെ ഞെട്ടിച്ച ചിത്രമായിരുന്നു അങ്കിൾ ബൺ. 150 കിലോയുള്ള അങ്കിൾ ചാർലിയുടെ കഥ പറഞ്ഞ ചിത്രത്തിൽ വാട്ടർ ബാഗ് ഉപയോഗിച്ചായിരുന്നു മോഹൻലാലിന്റെ മേക്ക് ഓവർ. പിന്നീട് 1995 സ്ഫടികം ഈ കോംബോയെ സൂപ്പർ ഹിറ്റാക്കി മാറ്റി. ആടുതോമയുടെ കഥ പറഞ്ഞ ചിത്രം ഭദ്രൻ സമ്മാനിച്ച ക്ലാസിക് സിനിമകളിൽ ഒന്നാണ്. സിനിമയുടെ റീമാസ്റ്ററിംഗ് വേർഷൻ വൈകാതെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിക്കും എന്ന് ഭദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനുവരിയിലായിരിക്കും റിലീസ്. 10 മടങ്ങ് ക്വാളിറ്റിയിലും മികച്ച സാങ്കേതിക മികവിലുമാണ് സിനിമ തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. 1999 ഒളിമ്പ്യൻ അന്തോണി ആദം പലർക്കും ഇഷ്ടപ്പെട്ട മറ്റൊരു ഭദ്രൻ സിനിമയാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചിത്രമാണ് ഒളിമ്പ്യൻ അന്തോണി ആദം. എന്നാൽ 2005 ഉടയോൻ എന്ന സിനിമ വേണ്ടത്ര ശ്രദ്ധ നേടിയില്ല. മോഹൻലാൽ ഭദ്രൻ കോംബോയിൽ എത്തിയ പരാജയ ചിത്രമാണ് ഉടയോൻ എന്ന് പറയേണ്ടി വരും. നിരവധി നെഗറ്റീവ് റിവ്യൂകൾ ലഭിച്ച സിനിമയാണിത്. മോഹൻലാലിന്റെ പെർഫോമൻസിനെ വാഴ്ത്തിയെങ്കിലും സിനിമയ്ക്കെതിരെ വിമർശനങ്ങൾ എത്തി. സ്ക്രിപ്റ്റിൽ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരു മാസ് എന്റർടൈനർ ആക്കി മാറ്റാൻ കെൽപ്പുണ്ടായിരുന്ന ഐറ്റമാണ് ചിത്രമെന്നും സിനിമാ നിരൂപകർ പറയുന്നുണ്ട്. ഉടയോന് ശേഷം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത ഭദ്രൻ വർഷങ്ങൾക്ക് ശേഷമാണ് ജൂതൻ എന്ന സിനിമ പ്രഖ്യാപിച്ചത്. 2019 സൗബിൻ ഷാഹിറിനെ നായകനാക്കി ഭദ്രൻ ജൂതൻ പ്രഖ്യാപിക്കുന്നത്. ഈ സിനിമ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്ഫടികത്തിന്റെ റീമാസ്റ്റർ വേർഷനാണ് ഭദ്രന്റേതായി തിയേറ്ററിൽ എത്താനിരിക്കുന്നത്. ഇതിനുശേഷം ഭദ്രൻ മോഹൻലാൽ കോംബോയിൽ മറ്റൊരു സിനിമ കൂടി ഒരുങ്ങാൻ പോവുകയാണ്. പാൻ ഇന്ത്യ ചിത്രമായി ഒരു സിനിമ ഒരുക്കാൻ ഒരുങ്ങുന്നുണ്ട്. അതിൽ താടിയില്ലാതെയാവും മോഹൻലാൽ വേഷമിടുക എന്നാണ് ഭദ്രൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. 3-4 സിനിമകളുടെ ആലോചനയിലാണ്. ഒരു സിനിമ മോഹൻലാലിനൊപ്പമാണ്, ബിഗ് ബജറ്റ് സിനിമയാണ്. നിലവിലെ രൂപത്തിലായിരിക്കില്ല എന്തായാലും മോഹൻലാൽ ഉണ്ടാവുക. താടിയെടുക്കും, കുറ്റിത്താടിയിലായിരിക്കും ലാലെത്തുക. നിലവിലെ മോഹൻലാലിനെ കണ്ട് പ്രേക്ഷകർക്ക് മടുത്തില്ലേ? 4 വർഷം മുമ്പ് ചർച്ച തുടങ്ങിയ സിനിമയാണ്. ഒരു പാൻ ഇന്ത്യൻ സിനിമയായിരിക്കും അത് എന്നാണ് ഭദ്രന്റെ വാക്കുകൾ. മലയാളത്തിലെ ലക്ഷണമൊത്ത മാസ് സിനിമകൾ സമ്മാനിച്ച ഭദ്രൻ എന്ന സംവിധായകൻ അദ്ദേഹത്തിന്റെ സിനിമകളിൽ വ്യത്യസ്തതയ്ക്ക് ശ്രമിച്ചിട്ടുള്ളതായി കാണാം. അത്തരമൊരു വ്യത്യസ്തത ഇനി വരാനിരിക്കുന്ന സിനിമകളിലും കാണാനാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ.